വളരെ എളുപ്പത്തിൽ വളർത്താനും ഒരുപാട് പരിപാലനമൊന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ തൈകളൊക്കെ പറിച്ചങ്ങ് മടുക്കും. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ എന്റെ വീട്ടിലുള്ള അലോവേര ചെടി നടുന്നതും അതുപോലെ അതിന് കൊടുക്കേണ്ട പരിപാലനവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി അലോവേര ചെടി പിടിച്ചിട്ടില്ല, റെഡി ആവുന്നില്ല എന്നും ഒന്നും ആരും വീഡിയോയിൽ വന്ന് പറയരുത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എന്റെ അടുത്തുള്ള വലിയൊരു മദർ പ്ലാന്റ് ആണ്. അപ്പൊ അതിന്റെ അടിവശത്തുള്ള ഈ ഒരു വേര് ഭാഗം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനിതാ ഇത്രയും നീണ്ടു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചില വീടുകളിലൊക്കെ അലോവേര ചെടി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ വെച്ചത് കട്ട് ചെയ്തോന്നേ, അത് നിന്നിട്ട് ഒരു കാര്യമില്ല. ആ അലോവേര ചെടി ഇങ്ങനെ വളഞ്ഞ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞൊക്കെ നിൽക്കുള്ളൂ, അതൊരു വൃത്തിയില്ലാതെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും നല്ലൊരു പോട്ട് മിക്സിലേക്ക് നിങ്ങൾ മാറ്റി നടുകയാണെങ്കിൽ ആ ഒരു ചെടി നന്നായിട്ട് ഉഷാറായിട്ട് വളരും ചെയ്യും. അതിന്റെ ചുവട്ടിൽ നന്നായിട്ട് ഒരു 100 തൈകൾ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിയിലുള്ള ഒരു ഇലയും കൂടി കളയണേ, അല്ലെങ്കിൽ ഈ ഒരു അലോവേരന്റെ ഈ ഒരു ഇലയ്ക്കൊക്കെ ഭയങ്കര ഭാരമാണ് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ഒന്നും കളയുന്നുണ്ട്, എന്നാൽ കുറച്ച് ഭാരമൊക്കെ കുറഞ്ഞോളൂ. അപ്പൊ ഞാനത് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ട് അതിന്റെ ഇതുപോലെ നിൽക്കുന്ന പോളൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ നടുന്നത്. അപ്പൊ നടുന്നത് നമുക്കൊന്നെങ്കിൽ ഗ്രോ ബാഗിൽ നടാം, അല്ലെങ്കിൽ ചാക്കിൽ നടാം, എന്തിലും നടാം. അപ്പൊ നടുന്ന സമയത്ത് ഇതുപോലത്തെ പേപ്പറുകൾ, അപ്പൊ അല്ലെങ്കിൽ ബേക്കറി കവറുകളോ, അല്ലെങ്കിൽ കേട് വന്ന വേണ്ടാത്ത തുണികളോ കാർഡ്ബോർഡ് പെട്ടികളോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ന്യൂസ് പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനാണ് ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതെന്നാണോ, അപ്പൊ ഇതെങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നാണോ, അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു ചട്ടിയാണ് എടുക്കുന്നത്, കാരണം ഗ്രോ ബാഗിൽ നടുന്നേക്കാൾ കുറച്ചും കൂടി അലോവേര നടാൻ എളുപ്പം ചട്ടിയിലാണ്. എന്നാൽ തൈകളൊക്കെ നിറയുമ്പോൾ നല്ല ഉഷാറായിട്ട് ഭംഗിയായിട്ട് നിൽക്കുക. അപ്പൊ ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് പേപ്പറുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു 12 ഇഞ്ചിന്റെ ഒരു ചട്ടിയാണ്, നല്ല വലിപ്പുണ്ട്. മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വലിക്കാൻ പോലും പറ്റാത്ത കോലത്തിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് അടിവശത്ത് ഇങ്ങനെ പേപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭാരം ഒട്ടും തോന്നാതിരിക്കാനും വെള്ളം കെട്ടി നിൽക്കുന്നത്, ഇപ്പൊ ചില ചെടികളൊക്കെ ചീഞ്ഞു പോകുന്നതിന്റെ കാരണം അടിവശത്ത് വെള്ളം കെട്ടി നിൽക്കുന്നോണ്ടായിരിക്കും. അപ്പൊ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് വലിച്ചെടുക്കാനൊക്കെ പേപ്പർ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പൊ ഞാനിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിന്റെ അടിയിലേക്ക് നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് കഷ്ണങ്ങളൊക്കെ, ചെറിയ കാർഡ്ബോർഡ് പെട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് വീട്ടിൽ അലസമായിട്ട് നിൽക്കുന്നതാണ്. അതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് ചെടിക്ക് വളമായിട്ടല്ല, പക്ഷെ ചെടിയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേസ്റ്റ് ആയിട്ട് നിൽക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ബേക്കറി കവർ ആണെങ്കിലും ഇതുപോലെ പേപ്പറൊക്കെ കേട് വന്നത് മാത്രം എടുത്താൽ മതി കേട്ടോ, നല്ലത് എടുക്കണ്ട. അപ്പൊ ഞാൻ കുറച്ച് ഇലയും കൂടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളില് വേണം നിങ്ങൾ കരിയിലെ അല്ലെങ്കിൽ എന്ത് ഇലയിട്ടു. ഞാൻ കുറച്ച് ഇതുപോലത്തെ ഇലകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു ഇലേന്റെ മുകളിൽ ഇതുപോലെ കുറച്ച് പോട്ട് മിക്സ് നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കാം മണ്ണ്. ഇത് ഇപ്പം ഇട്ട് കൊടുക്കുന്ന മണ്ണ് പറഞ്ഞാൽ ഒന്നുമല്ല, സാദാ മണ്ണ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് കുറച്ച് നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ കുറച്ച് നല്ലതുപോലെ. ഇപ്പൊ ഈ ഒരു ചട്ടീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും ഭാരമില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഈ ഒരു പേപ്പറൊക്കെ ആണെന്നാൽ കുറേ കഴിയുമ്പോൾ മണ്ണായിട്ട് ചേർന്ന് അങ്ങനെ നിന്നോളൂ. പിന്നെ ഇലയാണെങ്കിലും മണ്ണായിട്ട് ചേർന്ന് വരും. പിന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേരോട്ടം നടക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേ. അപ്പൊ ഞാനിതാ വീണ്ടും കുറച്ചും കൂടി നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ്, നിങ്ങൾ ഓവറായിട്ട് നനഞ്ഞ് ചീഞ്ഞ് നിൽക്കാത്ത നല്ല വേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ചിലതൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചീഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും, അത് എടുക്കാതിരിക്കാം. ഇനി അത് അങ്ങനത്തെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അതിന്റെ മുകളിൽ കുറച്ച് ചാരം വിതറിയിട്ട് ഇതുപോലെ കട്ടിയിൽ മണ്ണ് ഇട്ട് കൊടുക്കാനും മറന്നു പോരുത്. ഇപ്പൊ കിച്ചൺ വേസ്റ്റ് നമുക്ക് അറിയുന്നതാണ് നല്ലൊരു NPK ആണ്. വീട്ടിൽ ചാണകപ്പൊടി വളം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഞാനൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ, കാരണം എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ചാണകപ്പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഒരുപാടായിട്ട് ചെടി നടുന്നത് ഇങ്ങനെയാണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ എന്ത് ചെടി നിങ്ങൾക്ക് ഇങ്ങനെ നട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വൃത്തിയാക്കി വേരൊക്കെ കളഞ്ഞിട്ടുള്ള നമ്മുടെ അലോവേര ചെടിയുണ്ടോ, വെച്ചു കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ആ ഒരു
ഒരു വേര് അടിവശം മാത്രം മണ്ണിലേക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് മണ്ണൊന്ന് ടൈറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും ഭാരമില്ല. ഇതാണ് പ്രത്യേകത. ഇനി ഈ ഒരു അലോവേര ചെടി ഒരു ഒരു 15 ദിവസം ആകുമ്പോഴേക്ക് തന്നെ മണ്ണായിട്ട് ചേർന്ന് അതിന് പുതിയ വേര് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ചെറിയ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് നനച്ച് ആകെ ഇതാക്കണ്ട കേട്ടോ. കാരണം അലോവേര ചെടിക്ക് ഡെയിലി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തണൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. ഓവർ വെയിലും വേണ്ട കേട്ടോ. ചുറ്റും ഞാൻ ഇതുപോലെ മണ്ണൊക്കെ ഇട്ട്. അപ്പൊ ഇതാ നമ്മുടെ അലോവേര ചെടി ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 20 ദിവസം ആകുമ്പോഴേക്ക് പുതിയ തൈകൾ കൊട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.